Hi, hello, Silly Monk viewers. Welcome to our show, Pop Talks with Lids. അദ്ദേഹം പറഞ്ഞല്ലോ, ജീവിതം തന്നെയാണ്. ജീവിതം പഠിക്കുമ്പോഴാണ് നമുക്ക് പല കഥ, നമ്മൾ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ചുറ്റിലുണ്ട്. ഞാൻ നേരത്തെ തീരുമാനിച്ചു, പക്ഷെ അങ്ങനെ ഒരു ഒരു സാധ്യതയും കിട്ടുന്നില്ല, വരുന്നില്ല. നമ്മളെ ഇതിനു മുൻപ് വരുന്ന ചില സിനിമകളിലൊക്കെ നമ്മൾ ഇപ്പോഴും ആസ്വദിക്കുന്നത് പുതിയത് കിട്ടാഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ എപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കും, നമ്മളെ കാണുമ്പോഴൊക്കെ ശകാരിക്കും, നമുക്കും അറിയാം. അത് അതൊരു വലിയ ഉടൽ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു മലയാള സിനിമയുടെ തന്നെ നമ്മുടെ ഒരു അഹങ്കാരമായ ഇന്ദ്രൻ ചേട്ടൻ. ഹൈ ഇന്ദ്രൻ ചേട്ടാ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഇന്ദ്രൻ ചേട്ടാ, ഈ ഉടൽ എന്ന ഒരു ഒരു അങ്ങനത്തെ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബോഡി അല്ലേ, അപ്പൊ ഇങ്ങനെ ഒരു ഒരു പേരിന്റെ റെലവൻസ് എന്താ, എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര്? നമ്മള് പല തലങ്ങളിലും കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ഉടല്, കാരണം അതിന്റെ വിശപ്പും ആർത്തി മോഹവും ഒക്കെ അല്ലേ, അത് ഏത് റൂട്ടിലൂടെയൊക്കെ എന്നുള്ളതാണ്. അതിന് അതിനെ നിയന്ത്രിക്കാണ്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. ഇതില് ഞങ്ങൾ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ചേട്ടാ. ഇത് നമ്മൾ ഇന്ദ്രൻ ചേട്ടൻ തന്നെ ആണോ? ഒരു കണ്ണൊക്കെ ഇങ്ങനെ വേറെ കളറൊക്കെ ഇല്ലേ, ഇത് ഭയങ്കര സീനാണ്. ആ പോസ്റ്റർ കണ്ടത് സീനിൽ സീനാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തത്? അത് നമുക്ക് ഒരുപാട് അങ്ങനെ ചില ക്യാരക്ടർ നമുക്ക് മാറി ചെയ്യാൻ അവസരം കിട്ടുന്നത് കുറവല്ലേ. ചില സബ്ജക്റ്റിൽ വീണ് കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ അത് പരമാവധി നന്നാക്കാനുള്ള ശ്രമവും, പിന്നെ ആ ഡയറക്ടറുടെ മനസ്സിൽ അത് അത്രത്തോളം അങ്ങനെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലൊപ്പം എനിക്ക് ഓടി എത്താൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങള് എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെയായിരുന്നു. അത്രയും കൃത്യമായിട്ടായിരുന്നു ക്യാമറമാനും ഡയറക്ടറും നമുക്ക് വരച്ചിട്ട് തരുന്ന ഒരു അടയാളം. അവിടെ എത്താനൊക്കെ നമ്മൾ ശ്രമിച്ചു പരമാവധി എന്നേ ഉള്ളൂ. എത്രത്തോളം ആയി എന്നുള്ളത് അദ്ദേഹത്തിന് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. രമേശിന് ഇങ്ങനെ വേണം, അപ്പൊ ചേട്ടൻ അത് എത്രത്തോളം നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളുടെ സക്സസ് അതാണ്, എത്രത്തോളം നമ്മൾ പെർഫോം. അപ്പൊ ചേട്ടൻ ഇതിങ്ങനെ ചെക്ക് ചെയ്യോ, അതായത് ഇങ്ങനെ ഡയറക്ടറോട് ചോദിക്കോ ഇത് ഇങ്ങനെ മതിയോ മോനെ, മീൻസ് ലൈക്ക്, കാരണം ചേട്ടൻ ഇപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് ഏത് ഡയറക്ടറോട് വേണമെങ്കിൽ ചോദിക്കാം ഇങ്ങനെ പെർഫോമൻസ് ഈ ഒരു ലെവലിൽ മതിയോ, അല്ലെങ്കിൽ നമ്മൾ അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ ഇപ്പോഴും നടത്താറുണ്ടോ? നമ്മൾ ചെല്ലുമ്പോ തന്നെ ആദ്യം അവരെ പഠിക്കും, അവര് ഏത് സ്വഭാവക്കാരാ, എങ്ങനെയാണ് അവരതിനെ മനസ്സിൽ കൊണ്ടുനടക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇത്തിരി കഴിയുമ്പോൾ തന്നെ പഠിക്കും ആൾക്ക് ഇഷ്ടമാവുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടമാവുന്നുണ്ട്, ഇതായിരിക്കും ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. അപ്പോഴാ അങ്ങനെയേ ഉള്ളൂ, അതിനെ മറികടന്നു പോകത്തില്ല ഒരിക്കലും. അത് ചിലപ്പോൾ ഇത്തിരി കഴിവുള്ള ആളോ കുറഞ്ഞ ആളോ ആയാലും സിനിമ അദ്ദേഹത്തിൻ്റെയാ സിറ്റി. അപ്പൊ ആ അതിനു മുമ്പ് അവർ പറയുന്ന പരിധിക്ക് നിന്നേ ചെയ്യാറു, ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് ചേട്ടൻ ഈ ഒരു ആഗ്രഹം കൊണ്ടിരിക്കണം, ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഭയങ്കര സൈലന്റ് ആയിട്ട് എല്ലാവരോടും വർത്താനൊക്കെ പറയും, ചേട്ടൻ ഇങ്ങനെ ഒരു ഒരു റിവെഞ്ച് റോള് ചെയ്യണം, അപ്പൊ ഞാൻ ആ ഒരു ക്യാരക്ടർ ആവണം. അപ്പൊ ചേട്ടൻ എങ്ങനെയാ, ചേട്ടൻ തന്നെ ആ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാ നടക്കുന്നത്? അതായത് ഇന്ദ്രൻസ് എന്നുള്ള ആക്ടർ, അതായത് അത്ര നേരം ഇപ്പൊ ഡയറക്ടറോട് എല്ലാവരോടും ഭയങ്കര നല്ല വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു, പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ ആ ഒരു ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ എങ്ങനെയാ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ? ഞാൻ എന്റെ ശരീരത്തിന്റെ ഒരു ഇത്തിരി എടുക്കുന്നത് ബാക്കിയെല്ലാം കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ടേക്കു. ഞാൻ എന്റെ ഉമ്മടത്തിരിക്കുന്നേ ഉള്ളൂ, ഒരു ക്യാരക്ടർ കിട്ടുമ്പോ അതിനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചേർത്ത് അതിന്റെ ഉള്ളിൽ വെച്ച്. അല്ല, ഇത് ഇത് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് എങ്ങനെയാ ഇന്ദ്രൻ ചേട്ടൻ? ഈ ജീവിത അനുഭവം അതുകൊണ്ടാണ് ഇപ്പൊ ഇതേപോലെ ഒരു ക്യാരക്ടർ. അപ്പൊ നമ്മള് ചിലപ്പോ ലൈഫിൽ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല, അപ്പൊ അത് എങ്ങനെയാ അങ്ങനെ ഒരു ക്യാരക്ടർ ആവുന്നത്? അത് ഇദ്ദേഹം പറഞ്ഞ പോലെ ജീവിതം തന്നെയാണ്. ജീവിതം പഠിക്കുമ്പോഴാണ് നമുക്ക് പല കഥ, നമ്മൾ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും നമ്മളെ ചുറ്റിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാല് മാനസമായി. ഈ ഈ ഇന്നിപ്പോ ഇന്ദ്രൻ ചേട്ടൻ ഇപ്പൊ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന മൊത്തം നമ്മളെ കുറെ യങ്സ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താ? ഇന്ദ്രൻ ചേട്ടൻ ഒരു 10 വയസ്സ് കുറഞ്ഞു തോന്നുന്നല്ലോ. വലിയ വെല്ലുവിളിയാ ആണോ കൂടെ എത്താനുള്ളൊരു? അവര് വന്ന് ചോദിക്കില്ല ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ, ചേട്ടാ ഞങ്ങള്
അങ്ങനെ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാകുമ്പോ അവര് ചോദിക്കില്ലേ ചേട്ടാ ഞങ്ങൾ ചെയ്തതിൽ ഓക്കെ ആണ് അങ്ങനെയൊക്കെ ചോദിക്കലാണ്. നമുക്കറിയാം നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട് അല്ലേ, അത് നല്ല നല്ല ചിന്തയാണ് അവർക്കത്, ഞാൻ ശരിയായോ എന്നൊരു തോന്നല് തന്നെ അവരെ സംബന്ധിച്ച് നല്ല ലക്ഷണമാണ്. നമ്മൾ പഠിച്ചിട്ട് മാറി നിന്നിട്ട് വളരെ സൂക്ഷിക്കണം ഇങ്ങനെ പോരാ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവരുടെ ഈ ചോദ്യം വരുന്നത്. അവർക്ക് അവര് ബഹുമാനിക്കണം, അവര് ഭയങ്കര കുസൃതിയും കാര്യങ്ങളൊക്കെ ഇല്ല ആണോ. ചിലര് ഭയങ്കര പക്വത പ്രായത്തെക്കാളും പക്വതയൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. എങ്കിലും ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര വെകളിയ കുസൃതിക്കാരനാണ്, അവനങ്ങനെ അടങ്ങിയിരിക്കാൻ പാടാ, ഭയങ്കര ഉത്സാഹിയാ. ശ്രീനേട്ടന്റെ ചിന്തയിൽ നിന്ന് അത് നമുക്ക് വിനീതിലെ കാണാം. വിനീതിലെ ശ്രീനേട്ടന് എന്റെ ആ ഒതുക്കവും കൗശലേക്കാണ്. ധ്യാൻ വേറൊരു വേറൊരു ആളാ, ധ്യാൻ കുറച്ചുകൂടെ ഇളകിയിട്ടൊക്കെയാണ്. ചേട്ടാ ഇതിലെ ഒരാള് നമ്മൾ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ഒരു വീട്ടിൽ കയറുന്ന പോലെയാണ് ഞങ്ങൾക്ക് ആ ട്രെയിലർ കണ്ടപ്പോ മനസ്സിലായത്. ഒരു അപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ, നമ്മൾക്ക് ഇങ്ങനെ ഇതേപോലെ ഒരാൾ വരികയാണെങ്കിൽ ചേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യും? കാരണം ചേട്ടൻ എന്ത് ചെയ്യും? അത് ചിലപ്പോഴും നമ്മൾ നമുക്കറിയാം, നമ്മള് വീട്ടില് മക്കളൊക്കെ ഉണ്ട്, എല്ലാരും പുറത്താണ്, അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പെങ്ങള് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളവര് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കരുതല് എല്ലാവരിലും ഉണ്ടാവും. അങ്ങനെ അവശത അനുസരിച്ച് ഓരോരുത്തർ കാണുന്ന ആയുധം കാര്യങ്ങളൊക്കെ കരുതിയായിരിക്കും അവര് ജീവിച്ചു പോകുന്നത്. നമുക്ക് വേറെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അവരത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതില് പറയുന്ന ഈ ഈ കുഞ്ഞു കഥയില് ആ ഒരു ദിവസം കൊണ്ട് പറയുന്ന കാര്യങ്ങൾ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കള്ളം കീറ അല്ലെങ്കിൽ ഒരാള് അങ്ങനെ എന്തെങ്കിലും ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഓക്കെ അടിപൊളി ചേട്ടാ. ഇപ്പൊ ഈ അഞ്ചാം പാതിര അങ്ങനെ അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴേ, അതായത് ഞങ്ങൾക്ക് ഈ കോമഡി ചെയ്യുന്ന ഇന്ദ്രൻ ചേട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ചേട്ടനെ അങ്ങനത്തെ, ഇപ്പൊ നമ്മൾ ആ ഒരു ക്യാരക്ടർ ചേട്ടൻ ഭയങ്കര എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ട് പിന്നെ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനെ സീരിയസ് ആയിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ കോമഡി അതേണ്ട കുറച്ച് കോമഡി നമുക്കൊന്ന് വിട്ടുപിടിക്കാന്ന് ചേട്ടന്റെ ഒരു തീരുമാനമാണോ? ഞാൻ നേരത്തെ തീരുമാനിച്ചു, പക്ഷെ അങ്ങനെ ഒരു ഒരു സാധ്യതയും കിട്ടുന്നില്ല, വരുന്നില്ല. ഇതിനു മുൻപ് വരുന്ന ചില സിനിമകളിലൊക്കെ നമ്മൾ ഇപ്പോഴും ആസ്വദിക്കുന്നത് പുതിയത് കിട്ടാഞ്ഞിട്ടാ, ആ ഒരു രീതി ചിന്തിക്കുന്നതോ മേക്കിങ്ങോ അല്ല ഇപ്പോഴും. അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ അന്യം നിന്നത്. അതുകൊണ്ട് ഞാനൊക്കെ അതിൽ തന്നെ പിടിച്ചിരുന്ന എന്റെ പൊടി പോലും കാണത്തില്ല, അങ്ങനൊരു ക്യാരക്ടറേ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും മനസ്സിൽ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പം മിഥുൻ മാനുവിന്റെ കഴിഞ്ഞ പടം ഫുൾ ഹ്യൂമറാണ്, ഇപ്പൊ ഷാഫി സാറിന്റെ ചെയ്യുന്നു അങ്ങനെയാണ്, ഞാൻ കോമഡി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജാക്ക് ആൻഡ് ജിൽ വരുന്നു, അതും കോമഡിയാണ്. റെഡിയായി നിൽക്കുകയാണ് നമ്മളല്ലേ, ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് വന്നാൽ. ഓക്കെ, അപ്പൊ ചേട്ടാ ഈ ചേട്ടൻ ഇത്ര ഇതൊക്കെ പറഞ്ഞല്ലോ, നമ്മളിപ്പോ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ചേട്ടൻ ഒരു സ്ഥലങ്ങൾ പോകുമ്പോഴേ ഇപ്പോഴും കൊടക്കമ്പി ഉറപ്പായിട്ടും കുട്ടികളൊക്കെ വലിയ ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പത്തെ ആ ഒരു അങ്ങനെ വിളിക്കേണ്ട പ്രായത്തിലുള്ള സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അതിനെ കുറിച്ച് അറിയാവുന്നവരെ അങ്ങോട്ട് അങ്ങോട്ടായി, അവര് ഭയങ്കര മാന്യന്മാര്, നമ്മളോട് ഭയങ്കര റെസ്പെക്ട് ഒക്കെ ആയി പോലെ. ഓക്കെ ഓക്കെ ചേട്ടാ, പിന്നെ ഈ ഇപ്പോഴും ഇല്ലേ ചേട്ടൻ, ഈ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മള് വസ്ത്രാലങ്കാരം, നമ്മൾ ആദ്യം കാണുന്ന ഇങ്ങനെ വസ്ത്രാലങ്കാരം ഇന്ദ്രൻസ് എന്ന ടോപ്പിക്. അപ്പൊ ഇപ്പോഴും ആ ഒരു കോസ്റ്റ്യൂം കിട്ടുമ്പോ ചേട്ടൻ ഒന്നിങ്ങനെ എടുത്ത് നോക്കോ? ആ ഇത് പണ്ട് ഞാൻ എനിക്കുള്ളതും സെറ്റിൽ മറ്റുള്ളവർ കൊടുക്കുന്നതൊക്കെ. അപ്പം വരുന്ന കോസ്റ്റ്യൂമേഴ്സ് എല്ലാം എന്നെ പരിചയമുള്ളവരും എനിക്ക് പരിചയമുള്ളവരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവര് സൂക്ഷിക്കും, ഞാനും അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പറയും ഒക്കെ ചെയ്യും. അതറിയാതെ തന്നെ നമ്മളെ ശ്രദ്ധ അതിലോട്ട് പോകും. ആണോ? അത് ശരി. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുത്തണമെങ്കിൽ ഇത് ഇഷ്ടമായില്ല എന്നൊക്കെ പറയോ? ആ പിന്നെ പിന്നെ ഓക്കെ. എപ്പോഴും അത് ഏതൊരു വ്യക്തിയായാലും നമ്മൾ മുടി വെട്ടുന്ന ഇഷ്ടമായില്ലെങ്കിൽ എപ്പോഴും നമുക്ക് മൂഡ് ഔട്ട് ആവും, വീണ്ടും പോയി കണ്ണാടി അങ്ങനെ ചെയ്യില്ലേ. ഡ്രസ്സും അതുപോലെ തന്നെ, ഇഷ്ടമായില്ലെങ്കിൽ മുഖം നന്നായിരിക്കുകയില്ല, ശ്രദ്ധ എപ്പോഴായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റിനും
നമ്മൾ ഡയറക്ടറോ അല്ലെങ്കിൽ കഥാകൃത്തോ ഉദ്ദേശിക്കുന്ന പാറ്റേൺ കൊടുത്താൽ പോരാ, അത് ഇടുന്ന ആർട്ടിസ്റ്റിന് അങ്ങോട്ട് തൃപ്തിയാവുക വേണം, കൂടെ വേണം. അത് നമുക്ക് മാത്രം ഉള്ളൊരു കൊടുക്കൽ വാങ്ങരാ, അത് പിഴവ് പറ്റിയ വലിയ കുഴപ്പമാണ്. ഇഷ്ടപ്പെട്ട അവരെ മുഖത്ത് കാണുമ്പോ നേടുമ്പോ അറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ടർക്കും ഓക്കെ ആർട്ടിസ്റ്റിനും ഓക്കെ ആവണം. അപ്പൊ അവര് അവര് തൃപ്തരാണ്. പിന്നെ അവരുടെ ശ്രദ്ധ ഇതിൽ വരില്ല, അവര് അവരെ ക്യാരക്ടറിലേക്ക് പൊയ്ക്കോളും, ഇല്ലെങ്കിൽ എപ്പോഴും അവിടെ കുടുങ്ങി കിടക്കുന്നു. നമ്മളെ കാണുമ്പോഴൊക്കെ ശകാരിക്കും, നമുക്കും അറിയാം. അത് അതൊരു വലിയ കൈപ്പുണ്ണി എന്നൊക്കെ, നല്ല അവിടുത്തെ ഭക്ഷണം കൊള്ളാം എന്ന് പറയുന്ന പോലെ കൊണ്ട് തരും. അതെ അതെ, ബാക്കി രുചിയുടെ വിഷയം. ഇപ്പോഴും നമ്മളെ ഷോപ്പിലൊക്കെ പോയി അടുത്തല്ലേ അങ്ങനെ പരിചയമില്ലാത്തവർ വരുമ്പോ ചിന്തിക്കുവായിരിക്കും, ഇല്ലാത്തവർക്ക് അറിയാം നമ്മളവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുന്നതില്. അപ്പൊ ഇവർക്ക് അവർക്കൊരു ഒരു ഫാസിനേഷൻ ഒന്നുമില്ല, അവർക്ക് നമ്മുടെ നാട്ടിലൊരാള് അല്ലേ. അത് ചോദിച്ചേ ചേട്ടാ, ഈ ഇപ്പം ഇപ്പം പലരും എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ ഈ ചേട്ടൻ ഇപ്പോഴും നമ്മളോട് പറഞ്ഞ ചേട്ടൻ ഇപ്പോഴും ഒരു ചെറിയ ഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ആരാച്ചാണ് ചേട്ടന്റെ പുതിയ പ്രോജക്ടുകൾ, ഇതൊക്കെ എങ്ങനെയാ ചേട്ടനെ തേടി എത്തണത്? മോനും അനിയന്റെ മോനൊക്കെ ഉണ്ട് അവർ ചെയ്യുന്നത്. അപ്പൊ അവര് അഭിനയത്തിലേക്ക് ഒന്നും വരണമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു ചേട്ടാ? അവന്മാരൊക്കെ ഭയങ്കര ഉഴപ്പാണെന്ന് തോന്നി, ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് തന്നെ വന്ന് അധികമായിട്ട് തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. അത് ശരി. അപ്പൊ ചേട്ടാ, ചേട്ടന്റെ ഒരു ഒരു ബെസ്റ്റ് മെമ്മറി, അല്ലെങ്കിൽ ചേട്ടൻ ഈ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരിക്കുമ്പോ ഒരു ഒരു നല്ലൊരു മെമ്മറി, ഒരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറഞ്ഞ ചേട്ടൻ എന്ത് ഏതായിരിക്കും ചേട്ടാ? ആസ് എ ഡിസൈനർ ഒരു ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ? പത്മരാജൻ സാറിന്റെ സിനിമകള്, സ്പടികം പോലെ, അങ്ങനെയൊക്കെ ചില സിനിമകള് കുറെ ചിലപ്പോ നമ്മുടെ അറിവിന്റെ പരിധി കൊണ്ടൊക്കെ കുറെ അധികം അധ്വാനമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നന്നായി എന്ന് പറയുമ്പോഴും, പിന്നെ പരാതി ഒരു ആർട്ടിസ്റ്റിനെയും പരാതി ഇല്ലാതെ അവസാനിക്കുമ്പോൾ ഡയറക്ടർ ഒന്ന് ഒന്ന് തള്ളിത്തട്ടി നന്നായിരുന്നു എന്ന് പറയില്ല. അത് അതങ്ങനെ ചില മാസ്റ്റർമാരിൽ നിന്നൊക്കെ അങ്ങനെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് പിന്നെ മുമ്പോട്ട് നയിച്ചതും ഒക്കെ അത് തന്നെയാണ്. ഇല്ലെങ്കിൽ എന്നെ മതിയാക്കി പോയിക്കളഞ്ഞ നമ്മൾ. അഭിനേതാവ് ചേട്ടന്റെ ഒരു ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ചേട്ടൻ കുറെ ഈ ഓഫ് ബീറ്റ് ആയിട്ടുള്ള സിനിമകൾ, അതായത് കൊമേഴ്ഷ്യൽ അല്ലാത്ത മൂവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ ആയിരിക്കും പല സിനിമകൾ. അപ്പം അവർക്ക് ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ വാങ്ങുന്ന ഒരു ഇത് അതിന് വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവല്ലോ, ഒരു പേയ്മെന്റ് അവർക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ ചേട്ടൻ അപ്പൊ ഈ ഒരു ചേട്ടൻ ഇന്ത്യൻ ചേട്ടനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം, ചേട്ടാ ഇതിങ്ങനെ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ നമുക്ക് അത് ചെയ്യാം എന്ന് പറയാനുള്ള ആ ഒരു ഇതില്ല, അതൊരു ടാലന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണോ ചേട്ടാ ഇത്? ഇപ്പൊ ഈ ചേട്ടൻ നന്നായി പെർഫോം ചെയ്യാനുണ്ട്, അവർക്ക് ഒരു ബഡ്ജറ്റ് കുറച്ച് കുറവാണ്, പക്ഷെ എന്നാൽ ഇന്ദ്രൻസ് എന്ന നടനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമുക്ക് അത് ചെയ്യാം എന്ന് ഒരു കോൺഫിഡൻസ് അവർക്കും ഉണ്ടോ? ഇപ്പൊ അത് കുറേ പരീക്ഷിക്കുമ്പോൾ നമുക്ക് അതിൽ അപൂർവേ കിട്ടത്തുള്ളൂ, ബാക്കിയൊക്കെ വെറുതെ ആയി, അധ്വാനം വെറുതെ ആയി പോയല്ലോ എന്ന് തോന്നുന്നേ ഉള്ളൂ. അതിൽ അപൂർവം ചിലര് നമ്മൾ ആ നന്നായി തൃപ്തിയായി എന്ന് തോന്നുന്ന പടങ്ങൾ വരുള്ളൂ. അതുകൊണ്ട് മുൻപ് ഞാൻ കുറെ പരീക്ഷിച്ചിരുന്നു, ഇപ്പൊ അധികം അങ്ങനെ പിടികൊടുക്കാറില്ല. നേരത്തെ അങ്ങനെ ചെയ്യാം, അവർക്ക് അത്രയും ചെലവെയ്യാനേ ഉള്ളൂ. അപ്പൊ അവരെ കൂടെ നിന്നാൽ ചിലപ്പോൾ ഒരു നല്ല സിനിമയാവും, കേൾക്കുമ്പോൾ നന്നായിരിക്കും. അപ്പൊ ചിലര് തുടങ്ങിക്കഴിയുമ്പോൾ ഒരു പ്രാന്താ, പിന്നെ പിന്നെ അതിനു മുമ്പ് പറഞ്ഞ ആളൊന്നുമല്ല, അവർ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ അങ്ങനെ കുറെ സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശ വന്നു, എന്തിനായിരുന്നു വെറുതെ എന്ന്. ചിലത് നന്നാവും, അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അധികം പരീക്ഷിക്കാൻ അങ്ങനെ നിൽക്കുന്നില്ല. ക്യാരക്ടർ നല്ല പടം എവിടെയാണ്, അത്യാവശ്യം കാശ് കിട്ടുന്നതും നന്നായി വരാൻ സാധ്യതയുള്ള പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് ചെയ്യുന്നു. ഈ പേയ്മെന്റിന്റെ കാര്യത്തിൽ എങ്ങനെയായിട്ട്? നമുക്ക് ഞാൻ ഭയങ്കര കണിച്ചക്കാരനാണ്. അങ്ങനെ പക്ഷെ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ കേട്ടിട്ടുള്ളത്. അതെ, നമുക്ക് എന്താ ഇതല്ലല്ലേ, നമ്മൾ ചെയ്ത ജോലി ഇതല്ലേ അല്ലേ. ഓക്കെ ഓക്കെ ചേട്ടാ, അടിപൊളി. അപ്പൊ ചേട്ടാ വീണ്ടും ഉടലിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം ഈ ഒരു ക്യാരക്ടർ, അപ്പൊ നമുക്ക് ഇപ്പം ചേട്ടന് ഒരു ഒരു ഫ്രീഡം ഉണ്ട്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. കാരണം ഇന്ദ്രൻസ് എന്ന ആക്ടർക്ക് ഇപ്പൊ നിറയെ സിനിമകളുണ്ട് അല്ലെ, സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ ചേട്ടനെ ഒരു അട്രാക്ട് ചെയ്ത ഒരു എന്താണ്, ഒരു ആസ് എ പെർഫോമർ എന്തായിരിക്കും ഈ ഉടലില്? ഉടലില് ഈ കൊറോണ കഴിഞ്ഞ കുഞ്ഞായിട്ട് നാനങ്ങി തുടങ്ങിയ സമയത്ത് ഈ രതീഷ് ജി വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു. അപ്പോൾ അത് ഇത്തിരി നേരം ഭയങ്കരമായിട്ട്, പിന്നെ അതിൽ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിൽ ഒരു 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 വയസ്സൻ്റെ ക്യാരക്ടർ കേട്ടു, പക്ഷെ അത് എനിക്കിത് തന്നെയാണോ ആൾ ഉദ്ദേശിക്കണമെന്നുള്ളൊരു ഉള്ളിലൊരു കൊതി കിടന്നു.
പിന്നെ കഥ തുടങ്ങി തീർന്നിട്ട് എന്റെ ക്യാരക്ടർ ഏതാന്ന് ചോദിച്ചപ്പോ അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ ആവേശം തോന്നിയായിരുന്നു. പിന്നെ പിന്നെ ഉള്ളൊരു ആവേശം കഴിഞ്ഞ പിന്നെ നമ്മളെ അനുഭവം വെച്ച അടുത്ത ഒരു പേടി, ഇയാളിനി ഏതൊക്കെ ടീം, ക്യാമറ ആരാണോ, നല്ല അസോസിയേറ്റ് കാണോ കൂടെ, പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് പറഞ്ഞാൽ പണി അറിയാവുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു കേൾക്കാൻ തന്നെ തയ്യാറായി. പക്ഷെ ചെല്ലുമ്പോഴെല്ലാം വലിയ മാസ്റ്റർമാരായിരുന്നു, ക്യാമറാമാൻ മുതൽ ആർട്ട് ഡയറക്ടർ ഒക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ ഡയറക്ടറും ഭയങ്കരമായിട്ട് വാശി പിടിച്ചു അല്ലെ ഷോട്ട് ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോന്നും ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്കറിയാം, പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടു, അതിൻ്റെ ഒക്കെ മുകളിലേക്ക് കഥ വളരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇവിടെ ജാക്ക് ആൻഡ് ജിൽ ഉണ്ട്, ഗോവൻ തന്നെയാ ചെയ്യുന്നത്. പിന്നെ മിഥുൻ മാനുവിന്റെ ഒരു അർദ്ധരാത്രിയിലെ കൂടെയോ അങ്ങനെ ഒരു സിനിമ കുറേ ഉണ്ട്. ഇനി കൊച്ചാള് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സിനിമ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് നേരം സംസാരിച്ചതിൽ. കൂടുതലിന് എല്ലാവിധ ആശംസകളും. നല്ല നല്ല പ്രൊജക്ടുകൾ ഞങ്ങൾ കോമഡിയൊക്കെ ഇടയ്ക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കോമഡിയൊക്കെ ചെയ്ത് താങ്ക് യു സോ മച്ച്. താങ്ക് യു.